आइसक्रीम। अच्छा मैं मुख्यमंत्री? സുഖാണോ വല്യാമ്മേ? ആ അങ്ങനെയൊക്കെ പോകുന്നു. ആ സമയം കിട്ടായിരുന്നോണ്ടാ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റാഞ്ഞെ. എന്നാലും വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. ആ എന്തൊക്കെയുണ്ട് ചിത്രയെ വിശേഷങ്ങള്? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. നല്ലോണം പഠിക്കണം കേട്ടോ. ഞാൻ വന്നത് പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാ. മല്ലികാമിക്ക് രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമില്ലാന്ന് എനിക്കറിയാം. എന്നാലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇടപെടാനും അത് പരിഹരിക്കാനുമുള്ള അവകാശം മല്ലികാമിക്കുണ്ടല്ലോ. എന്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ പ്രതിഭ നീക്കം തുടങ്ങിയ വിവരം മല്ലികാമ അറിഞ്ഞുവെന്നാണ് ഞാൻ കരുതുന്നത്. എന്നെ മാറ്റിയിട്ട് പ്രതിഭയ്ക്ക് മുഖ്യമന്ത്രിയാകണം, അതാണ് ലക്ഷ്യം. ഞാൻ അറിഞ്ഞിരുന്നു, ഡെയ്സിയോട് പറഞ്ഞിരുന്നു. തോന്നിയ ദിവസം അല്ലേ പ്രതിഭ കാണിക്കുന്നത്? രാഷ്ട്രീയം എന്ന് വെച്ചാലേ കുട്ടികളിയാണെന്ന് അവര് വിചാരിച്ചിരിക്കുന്നത്. ഒരു MLA പോലും അല്ലാത്ത പ്രതിഭ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയായി എന്നുള്ളത് നേരാ. എപ്പോഴും എപ്പോഴും അത് സാധിക്കണമെന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഭൂഷണമല്ല. പ്രതിഭ വിചാരിച്ചാൽ എന്റെ മന്ത്രിസഭയെ വലിച്ച് താഴെയിടാൻ പറ്റും. അവര് പറഞ്ഞാ കേൾക്കുന്ന കുറെ MLAമാരുടെ പിൻബലത്തിലാണല്ലോ ഞാനിപ്പോ ഭരിക്കുന്നത്. എന്റെ മുഖ്യമന്ത്രി കസേര നഷ്ടപ്പെട്ടിരുന്നു, അത് മല്ലികാമ വിചാരിച്ചാലേ നടക്കൂ. ഞാൻ എന്ത് ചെയ്യണ? മറ്റേ കേസില്ലേ, അഭിജിത്ത് വധക്കേസ്, കോടതിയിൽ നിന്നൊരു വിധി വന്നു എന്നുള്ള നേരം ആ വിധി ഉണ്ടാവാനിടയാക്കിയ സാഹചര്യങ്ങൾ അന്വേഷിക്കണമെന്ന് മല്ലികാമ ആവശ്യപ്പെടണം. മഹേഷ് എങ്ങനെ മൊഴിമാറ്റി? സാക്ഷികളെയും മറ്റും സ്വാധീനിക്കാൻ പ്രതികൾ അവിഹിത മാർഗത്തിലൂടെ ശ്രമിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ മല്ലികാമ ഉന്നയിക്കണം. ബാക്കി വേണ്ടത് ഞാൻ ചെയ്തോളാം. സർ, വളരെ സമാധാനത്തോടുകൂടിയാണ് ഞങ്ങളിപ്പോ ജീവിക്കുന്നത്. ഈ പ്രതിഭയായിട്ടുള്ള വഴക്കുകൾ പോലും ഏതാണ്ടൊക്കെ അവസാനിച്ച മട്ടാ. നിങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ വഴക്കിന്റെ ഇടയിലേക്ക് വരാൻ ഞാൻ എന്തായാലും തയ്യാറല്ല സർ. അതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ പ്രതിഭ മുഖ്യമന്ത്രി ആവുകയോ ആവാതിരിക്കുകയോ ചെയ്യട്ടെ, അത് എന്റെ വിഷയമേ അല്ല. എനിക്കിപ്പ ആവശ്യം സ്വസ്ഥതയാ. അത് കളയാൻ ദൈവത്തെ ഓർത്ത് എന്നെ നിർബന്ധിക്കരുത്. പ്രതിഭ മുഖ്യമന്ത്രി ആയാലാ മല്ലികാമ്മയുടെ സ്വസ്ഥത പോവാൻ പോകുന്നത്? അവര് വീണ്ടും പ്രതികാരത്തിനിറങ്ങും. സർ ഇറങ്ങട്ടെ, എന്തായാലും ഞാൻ നിങ്ങളുടെ രാഷ്ട്രീയ കളിയിൽ പങ്കാളിയാവാൻ താല്പര്യപ്പെടുന്നില്ല. സോറി, എന്നെ വെറുതെ വിട്ടേക്ക്. ശരി, മല്ലികാമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഒന്നോർത്തോ, ഞാൻ മുഖ്യമന്ത്രി കസേര ഇരിക്കുന്നത് കൊണ്ടാ മല്ലികാമ്മയെ പ്രതിഭ ഉപദ്രവിക്കാത്തത്. അവര് മുഖ്യമന്ത്രി ആയ ആ ദയ കാണിക്കണമെന്നില്ല. ഇനിയെല്ലാം മല്ലികാമ്മയുടെ ഇഷ്ടം.